ഷിക്കാഗോ കടലിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് പസഫിക്കിന് ചുറ്റുമുള്ള സുനാമി ഭീഷണി ഒഴിഞ്ഞ ആശ്വാസത്തിൽ ടോങ്കോ ദ്വീപ്. എന്നാൽ ദ്വീപരാഷ്ട്രമായ ടോങ്കയെ മൂടിയ കൂറ്റൻ ചാരമേഘം ന്യൂസിലൻഡിൽ നിന്നുള്ള നിരീക്ഷണ വിമാനങ്ങളെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്തുന്നതിൽ തടസ്സപ്പെടുത്തി. ശാന്തസമുദ്രത്തിന് മുകളിൽ ഒരു കൂൺ പോലെ ഉയരുന്ന ചാരവും നീരാവിയും വാതകവുമുള്ള ഹംഗാ ടോങ്ക ഹംഗാ ഹപ്പായി അഗ്നിപർവ്വതത്തിന്റെ ഉഗ്രസ്ഫോടനം സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ദൃശ്യമാണ്. ഒരു സോണിക് ബൂം അലാസ്ക വരെ കേൾക്കാമായിരുന്നു. ടോങ്കോയിൽ അത് കരപ്രദേശത്ത് സുനാമി തിരമാലകൾ സൃഷ്ടിച്ചു. ജനങ്ങൾ ഉയർന്ന സ്ഥലങ്ങൾ തേടി പായുകയും ചെയ്തു. പസഫിക്കിലുടനീളം സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയും ജപ്പാനും തങ്ങളുടെ പസഫിക് തീരപ്രദേശത്തുള്ള ആളുകളോട് തീരദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് ടോങ്കയിലേക്കുള്ള ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. ലോകമെമ്പാടുമുള്ള സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടോ എന്നറിയാൻ ഉത്കണ്ഠയോടെ ശ്രമിച്ചിരുന്നു. സർക്കാർ വെബ്സൈറ്റുകളും മറ്റ് ഔദ്യോഗിക ഉറവിടങ്ങളും പോലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമല്ലാതെ തുടർന്നു. ടോങ്കയിൽ ഇതുവരെ പരിക്കുകളോ മരണങ്ങളോ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആഡൻ പറഞ്ഞു. ടോങ്കോവുമായുള്ള ആശയവിനിമയം വളരെ പരിമിതമാണ്. അത് അവിടുത്തെ ടോങ്കൻ സമൂഹത്തിന് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നും ആഡൻ പറഞ്ഞു. ടോങ്കൻ തീരപ്രദേശത്ത് ബോട്ടുകൾക്കും കടകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അഗ്നിപർവ്വതത്തിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള തലസ്ഥാനമായ നുഖു അലോഫ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. അത് ജലവിതരണത്തെ മലിനമാക്കുകയും ശുദ്ധജലം ഒരു സുപ്രധാന ആവശ്യമാവുകയും ചെയ്തുവെന്ന് ആഡൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.